ഒറ്റയ്ക്കാകുക എന്നുള്ളതിൻ്റെ വേദന ഭയങ്കരമാണ്. ആദ്യമായി ദൈവം പരിഹാരം കണ്ടതും മനുഷ്യൻ്റെ ഏകാന്തതയ്ക്കാണ്. ആ ഒറ്റയ്ക്കുള്ള അവസ്ഥയ്ക്ക് പരിഹാരമായി തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കിക്കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അടുത്ത് നിൽക്കുന്നവരും ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു മാറുമ്പോൾ, കൂടെ നിൽക്കേണ്ടവർ നമ്മളെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ, എല്ലാവരുടെയും മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദനയുടെ ആഴം അത് ഭയങ്കരമാണ്. ഇതുപോലെ തന്നെ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇയ്യോബ് കടന്നു പോകുന്നത്. ദൈവത്തിന് വേണ്ടി അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അവനോട് ചേർന്ന് നിന്നവരും അവനോട് പറ്റി നിന്നവരും എന്തിനേറെ പറയുന്നു, സ്വന്തം ഭാര്യ പോലും ഇയ്യോബിനെ തള്ളി പറയുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇയ്യോബ് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ്. ഒരു ദൈവപ്രവൃത്തിക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, പല നിലയിലുള്ള ചോദ്യങ്ങൾ നമുക്കെതിരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തിനാ ഇനിയും ഇങ്ങനെ കാത്തിരിക്കുന്നത്? എന്തിനാ ഇനിയും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവപ്രവൃത്തി നമ്മൾ കാണും. ഇയ്യോബ് ഒറ്റയ്ക്കായി, അവൻ്റെ ജീവിതത്തിൽ അവന് കൂട്ടിന് മറ്റാരെയും കണ്ടില്ല. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്, യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ അവന് പ്രത്യക്ഷനായി. അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അവന് നഷ്ടപ്പെട്ടോ അതൊക്കെയും ദൈവം അവന് ഇരട്ടിയായി തിരികെ കൊടുത്തു. ഞാൻ പറയുന്നത് ദൈവമക്കൾ മനസ്സിലാക്കണം, ഒറ്റയ്ക്കാകുന്ന അനുഭവങ്ങളിലും എല്ലാവരും കൈവിടുന്ന സാഹചര്യങ്ങളിലും പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന സാഹചര്യങ്ങളിലും യഹോവയായ ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഇന്ന് രാവിലെ ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടക്കി. പല നാളുകരുതി ഞാൻ ഏകനും അന്നാളിലാവനോടു ചൊല്ലി, പല നാളുകരുതി ഞാൻ ഏകനും അന്നാളിലാവനോടു ചൊല്ലി, സ്വർഗീയ പിതാവേ, അനുഗ്രഹിതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സങ്കേതമായി, ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. പല നാളിൽ ഞങ്ങൾ കരുതി ഞങ്ങളെ കരന്ന് അന്നാളിൽ ഞങ്ങളെ കൈവിടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് വഴി നടത്തിയ കർത്താവേ, ഇന്നും ഞങ്ങളെ ജയത്തോടെ നടത്തുവാൻ ശക്തിയുള്ള കർത്താവിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടതായ എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ദൈവം സൂക്ഷിക്കണമേ, പരിപാലിക്കുമാറാകണമേ. ഏകരെന്ന് തോന്നുന്ന സമയത്ത് അമ്മ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ നിന്ന് സഹായിക്കും, എല്ലാവരെയും ബലപ്പെടുത്തും. പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബ്ലസ് ചെയ്യുന്നു. കൃപ കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.